നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യമാണ്, അല്ലാതെ ഗാന്ധി കുടുംബത്തിന്റെയോ സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ ആവശ്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. 2023 എന്ന ആ അധ്യയന വർഷം അവസാനിക്കുന്നതോടുകൂടി ദക്ഷിണേന്ത്യ കോൺഗ്രസിന്റെ കയ്യിൽ ഏറെക്കുറെ ആകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിന് കൃത്യമായ കാരണമുണ്ട്. ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന് അധികാരം കിട്ടും എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അതിൽ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്, തെലങ്കാനയും അതോടൊപ്പം തന്നെ കർണാടകയും. തമിഴ്നാട്ടിൽ അവർ സഖ്യമാണ്, കേരളത്തിൽ അവർ പ്രതിപക്ഷത്താണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഈ രണ്ട് വലിയ സംസ്ഥാനങ്ങൾ തെലങ്കാനയും അതോടൊപ്പം തന്നെ കർണാടകയും അതാത് PCC പ്രസിഡന്റുമാർ കൃത്യമായി വളരെ ഭംഗിയായി തന്നെയാണ് മുന്നേറാൻ ശ്രമിക്കുന്നത്. അവർക്ക് അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ കൃത്യമായി ആവിഷ്കരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടുത്തെ ചുമതലകൾ കൊടുത്തിരിക്കുന്നത് അതാത് PCC പ്രസിഡന്റുമാർക്കായിരിക്കെ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മുതിർന്നവരും അതോടൊപ്പം തന്നെ യുവ നേതാക്കളും ഒരേ രീതിയിൽ മുന്നേറാൻ ശ്രമിക്കുന്നത്. തെലങ്കാനയുടെ കാര്യം നോക്കിയാൽ ഉത്തം കുമാർ റെഡ്ഡിയാണ് അവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ്. നിലവിൽ അദ്ദേഹം നാൽഗോണ്ട ലോക്സഭാ അംഗമാണ്. രേവന്ത് റെഡ്ഡിയും അവിടുത്തെ ലോക്സഭാ അംഗം ആണ്. എന്നാൽ പോലും രേവന്ത് റെഡ്ഡി PCC അധ്യക്ഷനായിരിക്കെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ നീക്കങ്ങൾ. അതുപോലെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിൽ ഒരു ഭാഗത്ത് വിഭാഗീയത ഉണ്ട് എന്ന്, കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ BJP ആവുന്നത്ര പണിപ്പെട്ടിട്ടും അവിടുത്തെ ജനങ്ങൾ DK ശിവകുമാറിനൊപ്പമാണ് എന്നുള്ള രാഷ്ട്രീയ നീക്കം മനസ്സിലാക്കിയതോടുകൂടി കളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിജാബ് വിഷയം അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ പേരിലാണ് ആളി കത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് BJPയുടെ തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായി തന്നെയാണെന്ന് നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. 2023 കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ പ്രിയങ്ക ഗാന്ധി ഏൽപ്പിക്കണമോ വേണ്ടയോ എന്ന ചർച്ച ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഉത്തരേന്ത്യയുടെ ചുമതല മാത്രം കൊടുത്ത് ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുത്തിയാൽ മതിയോ, അതോ ദക്ഷിണേന്ത്യയിലോ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ തെരഞ്ഞെടുപ്പിലോ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമായിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് തെലങ്കാനയും അതോടൊപ്പം തന്നെ കർണാടകയും. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ നിരയിലുള്ള കോൺഗ്രസിന് മുഖ്യമായും വലിയ ലക്ഷ്യങ്ങളുണ്ട്. അധികാരം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചുമതല. കാരണം ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ളത് രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അത് മറ്റൊന്നുമല്ല രാജസ്ഥാനും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡുമാണ്. അത് 2023 നവംബറോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. തെലങ്കാന 23 ഇതേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പിൽ പോകുന്നു. അതിനു മുമ്പ് 2023 തുടക്കത്തിലാണ് കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത് ലക്ഷ്യം വെച്ച് തന്നെയാണ് 2023 അവസാനത്തോടുകൂടി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾക്ക് മുമ്പിൽ, കോൺഗ്രസിന് രണ്ട് സംസ്ഥാനം കൂടി കൈവെള്ളയിൽ എത്തിക്കേണ്ടത് അനിവാര്യതയാണ്. അതിനോടൊപ്പം 2022 അവസാനം നടക്കുന്ന ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലുമുള്ള തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശ് കൈപ്പിടിയിലാക്കുകയും ഗുജറാത്തിൽ മുന്നേറ്റം നടത്തി ഒരു അട്ടിമറിക്ക് വരെ സാധ്യത കൽപ്പിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.